ടാസ്ക് വിൻ ചെയ്ത് ശോഭ നെക്സ്റ്റ് വീക്കിലെ ക്യാപ്റ്റനായി. ക്യാപ്റ്റൻസി ടാസ്ക് എന്ന് പറയുന്നത് കണ്ണു കെട്ടിയിട്ട് കൊടികൾ മൂന്ന് ദ്വാരത്തിലൂടെ ചേർത്ത് നിർത്തുന്ന ഒരു ടാസ്ക്കായിരുന്നു കൊടുത്തത്. മൂന്ന് പേരാണ് ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിച്ചത്, നമ്മുടെ മിഥുനും സെറീനയും ശോഭയും. പക്ഷേ അവിടെ ശോഭ കളിച്ച കളി കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ശോഭയ്ക്ക് കണ്ണ് കാണുന്നതായിട്ട് നിങ്ങൾക്ക് ആർക്കും തോന്നിയില്ലേ? ലൈവ് കണ്ടവരും എപ്പിസോഡ് കണ്ടവർക്കും ഒക്കെ കാര്യം മനസ്സിലായിട്ടുണ്ടായിരിക്കും. കാരണം എപ്പിസോഡിൽ അത് വൃത്തിയായിട്ട്, നല്ല വൃത്തിയായിട്ട് ബിഗ് ബോസ് തന്നെ നമുക്കത് കാണിച്ചു തന്നിട്ടുണ്ട്. ശോഭ അവിടെ നടക്കുന്നതും കൊടി വെക്കുന്നതും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം, കണ്ണ് കെട്ടിയിട്ട് കണ്ണ് കാണാത്ത ഒരാൾ നടക്കുന്നത് പോലെയല്ല അവിടെ ശോഭ നടന്നിട്ടുള്ളതും ആ കൊടി വെച്ചിട്ടുള്ളതും. നല്ല വൃത്തിയായിട്ട് ശോഭയ്ക്ക് കണ്ണ് കാണാൻ സാധിക്കുമായിരുന്നു എന്ന് നമുക്കത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നന്നായിട്ട് നമുക്ക് സാധാരണ കണ്ണ് കാണുന്ന പോലെ എന്തായാലും കാണാൻ പറ്റില്ല, കണ്ണിന്റെ മുകളിൽ ഒരു തുണി ഉണ്ടല്ലോ. പക്ഷേ അതിന്റെ ഗ്യാപ്പിൽ കൂടെ ശോഭയ്ക്ക് കാണാൻ സാധിക്കുമായിരുന്നു എന്ന് അത് കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും. അതിനുശേഷം റിനോഷിന്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, സെറീനയ്ക്ക് ഞാൻ ഈ ക്യാപ്റ്റൻസി കൈമാറട്ടെ എന്ന്. അപ്പൊ തന്നെ ശോഭയുടെ മനസ്സിലെ കുറ്റബോധം നമുക്കവിടെ മനസ്സിലാക്കാം. അതുമാത്രമല്ല, അതിനുശേഷം ആദരയുടെ അടുത്തിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ശോഭയുടെ മുഖം കണ്ടുകഴിഞ്ഞാൽ നമുക്കറിയാം ശോഭയുടെ മുഖത്തുള്ള ആ ഒരു ഇത് ഒരു കുറ്റബോധാണോ അതോ ഒരു ചമ്മലാണോ എന്തോ തെറ്റി ചെയ്ത പോലെയുള്ള ഒരു ഭാവം ശോഭയുടെ മുഖത്ത് അത് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നു. അതിനുശേഷം സെറീനയുടെ അടുത്തും നമ്മുടെ റെനീഷയുടെ അടുത്തും നമ്മുടെ അനു ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ് കെട്ടേണ്ടത്, കെട്ടിക്കഴിഞ്ഞ് എങ്ങനെയാണ് കണ്ണ് കാണുന്നത് എന്നൊക്കെ അനു വൃത്തിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കണ്ണിൽ കെട്ടിയിട്ട് അനു വൃത്തിയായിട്ട് എനിക്ക് കണ്ണ് കാണുന്നുണ്ട് എന്നിട്ട് നടന്ന് കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് ശോഭയ്ക്ക് അവിടെ കണ്ണ് കാണായിരുന്നു എന്നുള്ളത്. പക്ഷെ അവിടെ ബിഗ് ബോസ് തന്നെ പറഞ്ഞിട്ടുണ്ട് ബ്രില്യൻസ് ഉപയോഗിക്കാം എന്നുള്ളത്. അപ്പൊ ശോഭയ്ക്ക് കണ്ണ് കാണാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ ചെറുതായി ഞാൻ കണ്ടു എന്ന് അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അവിടെ കള്ളക്കളി കളിച്ചു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. പിന്നെ അവിടെ കൂടുതൽ നല്ല വെള്ള ചമയേണ്ട ആവശ്യകതയൊന്നുമില്ല. എന്തായാലും ശോഭയ്ക്ക് ക്യാപ്റ്റൻസി കിട്ടി, ക്യാപ്റ്റനായിട്ട് ശോഭ കയറുകയും ചെയ്തു. പക്ഷെ നല്ല വൃത്തിയായിട്ട് ശോഭയ്ക്ക് കണ്ണ് കാണാമായിരുന്നു. മറ്റുള്ള രണ്ടുപേരും നടക്കുന്നതും വീഴുന്നതും ഒക്കെ കണ്ടുകഴിഞ്ഞറിയാം അവർക്ക് രണ്ടുപേർക്കും ഒരു തരി കാണില്ല എന്ന്. ശോഭ നല്ല വൃത്തിയായിട്ട് അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, നല്ല വൃത്തിയായിട്ട് ശോഭയ്ക്ക് കണ്ണ് കാണാന്നുള്ളത് ആ വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നതേ ഉള്ളൂ.